ഒന്നാമത്തെ ചോദ്യം, വെക്ടർ സ്പേസിലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സെറ്റ് ഓഫ് വെക്ടർ സ്പേസ് ആർ ക്യൂബ് ഓവർ ആർ ഈസ് എ സബ് സ്പേസ്. ഇതാണ് ഇതിനകത്ത് കാണുന്ന ഒരു സ്ഥിരം ചോദ്യം. വെക്ടർ സ്പേസിലെ ആർ ക്യൂബിന്റെ ഒരു സബ്സെറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡബ്ല്യു നാല് ഓപ്ഷനിൽ, മൂന്ന് ഓപ്ഷനിൽ ഡബ്ല്യു എന്ന് പറഞ്ഞ ഓരോ സെറ്റുകൾ തന്നിട്ടുണ്ട്. ഇനി ചോദിക്കുന്നത് ഇതാണ്, ഈ ഡബ്ല്യൂയിൽ ഏത് ഡബ്ല്യു ആണ് ആർ ക്യൂബിന്റെ ഒരു സബ് സ്പേസ് എന്നാണ് ചോദിക്കുന്നത്. ആർ ക്യൂബിന്റെ സബ് സ്പേസ് ബി ആണ്. ആർ ക്യൂബിന്റെ സബ് സ്പേസ് ബി ആണ്. എങ്ങനെയാ നമുക്ക് ബി ആന്ന് പറയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, സബ് സ്പേസ് ആവാൻ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സീറോ 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 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ എന്നാണ്. ഡബ്ല്യൂവിനകത്ത് സീറോ 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 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ എന്ന് നോക്കുക. ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിലേ അത് സബ് സ്പേസ് ആവുള്ളൂ അല്ലെ. സീറോ എലമെന്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ്, സീറോ എലമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതായിരിക്കും സീറോ എലമെന്റ് അഡീഷണൽ അല്ലെ. സീറോ എലമെന്റ് എന്ന് പറയാം. സീറോ എലമെന്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇതിൽ സീറോ എലമെന്റ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വെക്ടർസ് എങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുക? ഇതിലെ എലമെന്റുകളൊക്കെ ഏത് ഫോർമാറ്റിലായിരിക്കും? എക്സ് വൺ എക്സ് ടു വൺ എന്ന ഫോർമാറ്റ്. ഇതിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സീറോ കാണാൻ പറ്റുമോ? സീറോ 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 കാണാൻ പറ്റുമോ? പറ്റൂല, കാരണം ഇവിടെ എക്സ് ത്രീ കംപ്ലീറ്റ് എപ്പോഴും എന്താ വൺ ആണ്. അപ്പൊ ഇതിൽ എന്തുണ്ടാവില്ല? സീറോ 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 ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് സിയുടെ കേസ് നോക്കൂ. എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ, അതിൽ എക്സ് ടു എല്ലാ സമയത്തും എന്തെന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ സീറോ. എക്സ് ടു ഒരിക്കലും എന്താവില്ല? സീറോ ആവില്ല. അപ്പൊ ഇവിടെ എന്തുണ്ടാവില്ല? സീറോ 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 ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സ് ത്രീ എല്ലാ സമയത്തും സീറോ ആണ്. അപ്പൊ ഇവിടുത്തെ എലമെന്റുകളൊക്കെ എക്സ് വൺ എക്സ് ടു സീറോ എന്നുള്ള ഫോമിലാണ് ബിയിലെ എലമെന്റുകൾ ഇരിക്കുക. ഇവിടെ എക്സ് വണ്ണും എക്സ് ടുവും സീറോ ആവാലോ, കാരണം ആർ ക്യൂബിന്റെ സബ് സ്പേസ് ആ ആറിലെ എലമെന്റുകളാണ് ഈ എക്സ് വൺ എക്സ് ടു റിയൽ നമ്പറുകളാ. ഇവിടുന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് വണ്ണും എക്സ് ടുവും സീറോ ആയാൽ സബ് സ്പേസ് ആയി എന്ന് പറയാം അല്ലെ. സീറോ 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 എനിക്ക് പോസിബിലിറ്റി ഉണ്ട്, സീറോ 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 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇത് തന്നെയാണ് സബ് സ്പേസ്. മറ്റേതിലൊന്നും സീറോ 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 വരാനുള്ള പോസിബിലിറ്റി ഇല്ല, അതുകൊണ്ട് അതൊന്നും സബ് സ്പേസ് ആവില്ല. ഐഡിയ കിട്ടിയോ? സബ് സ്പേസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു 99% ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? തന്ന സെറ്റിൽ സീറോ 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 എന്ന എലമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ടോ? അതോ നോക്കണ്ട, ചാൻസ് ഉണ്ടോ നോക്കിയാൽ മതി. ഇതിനൊന്നും ആദ്യത്തെ ഓപ്ഷനിൽ എയിലും സിയിലും ചാൻസ് ഇല്ല എന്ന് മനസ്സിലായി. ആണ് ചാൻസ് ഉള്ളത്, അപ്പൊ അതിലുണ്ടാവും, അതുകൊണ്ട് അത് സബ് സ്പേസ്. ഓക്കെ, ക്ലിയർ ആണോ? സ്പേസ് ഓഫ് ആർ ക്യൂബ് സ്പാൻഡ് ബൈ 0 1 1, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് വെക്ടേഴ്സ് ബിലോങ് ടു ദ എലമെന്റ് സെയിം എലമെന്റ് ഇൻ ദ കോഷ്യന്റ് സ്പേസ് ആർ ക്യൂബ് ഓവർ ഡബ്ല്യു. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ആർ ക്യൂബിന്റെ ഒരു സബ് സ്പേസ് ആണ്. അത് 0 1 1 എന്ന് പറഞ്ഞ വെക്ടർ കൊണ്ടാണ് സ്പാൻ ചെയ്യുന്നത്, ഒറ്റ വെക്ടർ കൊണ്ടാണ് സ്പാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് വെക്ടേഴ്സ് ബിലോങ് ടു ദ സെയിം എലമെന്റ്, ഒരേ എലമെന്റിലേക്ക് തന്നെ വരുന്ന വെക്ടേഴ്സ് ഏതാണ്? ഈ ക്വോഷ്യന്റ് ഗ്രൂപ്പിലെ ഒരു എലമെന്റ്, ഒരു എലമെന്റ് എന്ന് വെച്ചാൽ ആ മൂന്ന് വെക്ടേഴ്സ് എന്തായിരിക്കും? ഈ ഒരു എലമെന്റ് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന വെക്ടേഴ്സ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഒരേ ഗ്രൂപ്പിൽ വരിക, സെയിം സെറ്റിലേക്ക് വരിക, സെയിം എലമെന്റ് ആവാന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റാന്നാണ് അർത്ഥം. അതായത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്നാണ് അർത്ഥം. ഇതിൽ കാണുന്ന ഈ ആദ്യത്തെ വെക്ടറും ബാക്കി രണ്ട് വെക്ടേഴ്സ് ഫ്രം ദ ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കുക, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, സീറോ ആണെന്ന് കിട്ടുന്നത് ഏതാ നോക്കുക, അത് എഴുതുക. നോക്കുക, സീറോ വൺ വൺ ആദ്യത്തെ വെക്ടർ, അത് കോമൺ ആണ് എല്ലാത്തിനും. ഇനി ഓപ്ഷൻ എടുത്തിട്ടുള്ള ചെക്കിംഗ് ആണ്, ഓപ്ഷനിൽ ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൺ ടു വൺ വൺ സീറോ മൈനസ് വൺ ഇതെന്താക്കും? ഈക്വൽ ടു സീറോ ആവുന്നത് ഏതാണെന്ന് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈക്വൽ ടു സീറോ ആണെന്ന് ചെക്ക് ചെയ്യാണ്, ഈക്വൽ ടു സീറോ ഒന്നും എടുക്കണ്ട, ഈക്വൽ ടു സീറോ ആവുന്നതാണ് നമ്മൾ കൺഫേം ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് റോ ഇത് വേണ്ട, പിന്നെ മൈനസ് വൺ ഇൻറ്റു കോളം റോ കളഞ്ഞാൽ മൈനസ് വൺ മൈനസ് വൺ കെ ആണ് ആൻസർ വരുന്നത് അല്ലേ. പ്ലസ് വൺ ഇൻറ്റു കോളം റോ കളഞ്ഞാൽ സീറോ മൈനസ് ടു വരും, ഇത് മൈനസ് ടു പ്ലസ് ടു വരും, ഇവിടെ മൈനസ് ടു ഈക്വൽ ടു സീറോ. ഡിറ്റർമിനന്റ് ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ എന്ത് കിട്ടി? സീറോ എന്ന് കിട്ടി. അപ്പോൾ സീറോ വൺ വൺ എന്ന് പറയുന്ന വെക്ടർ സ്പേസ്, അതുകൊണ്ട് സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസിലെ എലമെന്റുകളാണ് ആര്? വൺ ടു വണ്ണും വൺ സീറോ മൈനസ് വണ്ണും.
അതായത് ഈ കാണുന്ന വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും, ഇതിനെയും എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരേ വെക്ടർ സ്പേസിൽ, ഒരേ സബ് സ്പേസിലെ എലമെന്റുകളാണ് ഈ മൂന്ന്. മറ്റ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ഡിറ്റർമിനന്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്നും എന്താവില്ല, സീറോ എന്ന് കിട്ടില്ല. ഓപ്ഷൻസിലൊക്കെ ഡിറ്റർമിനന്റ് നിങ്ങൾ ഒന്നും നമുക്ക് സീറോ എന്ന് കിട്ടും. അടുത്ത് നോക്കിക്കേ, ഇതേ സെയിം ടൈപ്പ് ആണ്. ഒന്നും കൂടെ ചെയ്യാൽ ചിലപ്പോൾ അത് ക്ലിയർ ആവും. നോക്കാം, കണ്ട് നമുക്ക് ബാക്കിൽ രണ്ട് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. നോക്കൂ, ഡബ്ല്യൂ ഇസ് ദ സബ് സ്പേസ് ഓഫ് ആർ ക്യൂബ് സ്പാൻഡ് ബൈ 1 2 1 ആൻഡ് 0 1 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ഡബ്ല്യൂ, താഴെ പറയുന്നതിൽ ഏതാണ് ഡബ്ല്യൂലുള്ളത്? എന്താ ചെയ്യേണ്ടേ? രണ്ട് വെക്ടർ നമുക്ക് അവിടെ ഉണ്ട്, ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഉണ്ട്. തേർഡ് റോ ഈ പറയുന്ന ഓപ്ഷനിൽ ഇടുക, എന്നിട്ട് ഏതാണ് ഡിറ്റർമിനന്റ് 0 കിട്ടുന്നത് നോക്കാം. ചിലപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് നോക്കണേ, 3 4 ഡിറ്റർമിനന്റ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ 2 എണ്ണം എഴുതി, ഇനി ലാസ്റ്റ് റോ ആണ് നമുക്ക് എഴുതേണ്ടത്. അത് ഞാൻ ഓപ്ഷൻ എയ്ക്ക് വേണ്ടി എഴുതാം. 1 എന്താ കിട്ടുക? 1 × -2 വരും. 1 + 1 = 2 ≠ 0. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി. ഇനി 1 2 1 0 1 1, സെക്കൻഡ് ഓപ്ഷൻ 2 3 4. 1 4 - 3 + 1 + 2 - 1 വരും. സി ആണല്ലേ. 1 + 2 = 3 ≠ 0. അടുത്തത് 1 2 1 0 1 1 2 3 1, that is equal to 1 × 1 - 3 + 2 × 2 - 1, that is equal to ഇതിലൂടെ -2, that is equal to ഓപ്ഷൻ സി ആണ്. സി ആണ് നമ്മുടെ ആൻസർ. ഇത്